എഴുപതുകളിലെയും എൺപതുകളിലെയും ഒരുപിടി മികച്ച സിനിമകൾ വഴി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് എഴുത്തുകാരനും സംവിധായകനുമാണ് കെ ജി ജോർജ് സ്ഥിരം കണ്ടുവരുന്ന ത്രില്ലർ കുറ്റാന്വേഷണ മിസ്റ്ററി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ മെറ്റ് സിനിമകൾ പോലെ തന്നെ പ്രമേയത്തിലും ആവിഷ്കരണ രീതിയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഈ സിനിമകളിലൂടെ മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ പഠിച്ചും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയുമാണ് ഈ സിനിമകൾ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് കെ ജി ജോർജിൻ്റെ ത്രില്ലർ ഗണത്തിൽ പെടുത്താവുന്ന നാല് സിനിമകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോബിൻ ുംദാനന്ദരും ചേർന്നൊരുക്കിയ മലയാളത്തിലെ ഏറ്റവും മികച്ച മിസ്റ്ററി സിനിമകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ യവനിക കൊമേഴ്ഷ്യൽ വിജയത്തിനൊപ്പം തന്നെ മികച്ച കലാമൂല്യമുള്ള ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലെ മികച്ച സിനിമയ്ക്കും മികച്ച കഥയ്ക്കുമുള്ള അവാർഡ് യവനിക നേടുകയുണ്ടായി ഒരു നാടക ഗ്രൂപ്പിന്റെ പിന്നാമ്പുറ കഥകളും അവിടെ നിന്ന് കാണാതായ തബലിസ്റ്റ് അയ്യപ്പനെ കണ്ടെത്താനുള്ള അന്വേഷണവുമാണ് സിനിമയുടെ പ്രമേയം സി ഐ ജേക്കബ് പീരാളി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നു തബലിസ്റ്റ് അയ്യപ്പനായി ഭരത് ഗോപിയുടെ അത്യജ്വലമായ ഒരു പ്രകടനമുണ്ട് ചലജ വേണുനാഗവള്ളി അശോകൻ ജഗതി തിലകൻ തുടങ്ങിയവരാണ് മെറ്റ് അഭിനേതാക്കൾ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ഈ സിനിമയിലൂടെ തിലകൻ ആദ്യമായി നേടി ഒപ്പം തിലകൻ്റെ നാടകരംഗത്തുള്ള പരിചയം ഈ സിനിമയുടെ മേക്കിംഗ് മെച്ചപ്പെടുത്താൻ കെ ജി ജോർജ് ഉപയോഗിക്കുകയും ചെയ്തു സംവിധാനം ചെയ്തതിലെ ഇഷ്ടചിത്രം യെവനുകയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും നിറം മങ്ങാതെ നിൽക്കുന്ന ഒരു സിനിമയാണിത് റീമാസ്റ്റർ ചെയ്ത് ഫോർ കെ ക്വാളിറ്റിയിൽ മാറ്റിനോവിൽ വരുന്നുവെന്ന് കേട്ടു എത്രയും പെട്ടെന്ന് വരട്ടെ ആർക്കെങ്കിലും െ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇവിടെ അവൈലബിൾ ആണ് കണ്ടുനോക്കുമല്ലോ കെ ജി ജോർജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഇരകൾ പ്രശസ്ത നടനായ സുകുമാരനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗണേഷ് കുമാറാണ് ഈ സിനിമയിൽ നായകനായ ബേബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വയലൻസിന്റെ മനഃശാസ്ത്രം ആഴത്തിൽ കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമ മധ്യ കേരളത്തിലെ പ്രമുഖ കുടുംബത്തിലെ നല്ലതല്ലാത്ത കുടുംബാധിരക്ഷത്തിൽ വളർന്നു വന്ന പിടി കഥാപാത്രങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും തിലകൻ ശ്രീവിദ്യ വേണുനാഗപള്ളി തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി വേഷമിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കും മികച്ച കഥയ്ക്കുമുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥകളിലൊന്നായി നിരൂപകർ ഇരകളുടെ തിരക്കഥയെ വിശേഷിപ്പിക്കുന്നു മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും പ്രമേയത്തിൻ്റെ ആഴവും അവതരണവും കൊണ്ട് കാലഘട്ടത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ സിനിമയാണ് ഇരകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ വന്ന ചിത്രമാണ് കഥയ്ക്ക് പിന്നിൽ ഡെന്നീസ് ജോസഫും കെ ജി ജോർജും ഒന്നിച്ച ഏക ചിത്രം തമ്പി എന്ന നാടകത്തിൻ്റെ വേഷത്തിൽ മമ്മൂട്ടിയും എത്തുന്നു ഒരു നാടക ഗ്രൂപ്പിന് വേണ്ടി കഥ എഴുതാനായി ഒരു വാടക വീട്ടിലേക്ക് തമ്പി മാറുകയും ഒറ്റയ്ക്ക് താമസിക്കുന്ന തമ്പിയുടെ വീട്ടിലേക്ക് രാത്രിയിൽ ഒരു പെൺകുട്ടി വരികയും അഭയം തേടുകയും ചെയ്യുന്നതോടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് സ്ത്രീകൾ പല മേഖലകളിലും അനുഭവിക്കുന്ന ചൂഷണങ്ങൾ കെ ജി ജോർജിന്റെ മറ്റ് സിനിമകളിൽ കാണിച്ചു തന്നിട്ടുള്ളതുപോലെ തന്നെ ഇതിലും വ്യക്തമായി പറഞ്ഞു വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പ്രധാന കഥാപാത്രമായ വനിതയെ അഭിനയിച്ചത് ദേവി ലളിതയാണ് കൂടെ തിലകൻ ജഗദീശ് ശ്രീകുമാർ ലാലു അലക്സ് നെടുമുണു വേണു സോമൻ തുടങ്ങിയവരും ഒരു ത്രില്ലർ എന്ന് പറയുന്നതിനേക്കാൾ ക്രൈം ഡ്രാമ എന്ന് പറയുന്നതാവും ഈ സിനിമയ്ക്ക് കൂടുതൽ ചേരുക ഒരു യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു അതിന്റെ പിന്നിലുള്ള ചുരുളഴിക്കാൻ ശ്രമിക്കുന്ന രവീന്ദ്രൻ എന്ന പോലീസ് കഥാപാത്രമായി സായ് കുമാർ എത്തുന്നു യവനിക പോലെ തന്നെ ഒരു മികച്ച കുറ്റാന്വേഷണ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഈ കണ്ണികൂടി കെ എസ് ഫാസുരചന്ദ്രനും കെ ജി ജോർജും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് കെ ജി ജോർജ് എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ് ആൻ്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു ചിത്രമാണിത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ ഹ്യൂമൻ ഇമോഷൻസിനെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരു കുറ്റാന്വേഷണ സിനിമയിൽ പോലും വരച്ചിടുന്നതെന്നുള്ളത് അത്ഭുതകരമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അശ്വിനിയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു മുരളി തിലകൻ ജഗദീഷ് രാജംബി ദേവ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി വേഷമിട്ടിരിക്കുന്നത് യവനികയിലും ഈ കന്നുകൂടി എന്ന സിനിമയിലുമൊക്കെ പോലീസ് ഓഫീസറുടെ അമാനുഷികത കൊണ്ട് കേസ് തെളിയിക്കുന്ന മാറി സ്വാഭാവികമായ ചുരുലരിക്കലിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് കെ ജി ജോർജിൻ്റെ എഴുത്തിലും സംവിധാന ശൈലിയിലുള്ള വ്യത്യസ്തതയും മികവും കണ്ട സിനിമകളായിരുന്നു ഈ പറഞ്ഞവയെല്ലാം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ യവനികയും ഈ കണ്ണി കൂടിയുമാണ് നിങ്ങളുടെ ഇഷ്ടചിത്ര വേദന കമൻ്റായിട്ട് ഇടുമല്ലോ ഇതിലേതെങ്കിലും ചിത്രം നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കൂടുതൽ മലയാളം ത്രില്ലറുകളുമായി വീണ്ടും കാണാം